അങ്ങോട്ട് വേണമെങ്കിൽ ഇതല്ലേ. മാംഗോസ്റ്റ് മോഡൽ തന്നെയാണ്, മാംഗോസ്റ്റ് മോഡൽ തന്നെ അല്ലേ. നിങ്ങൾ തന്നെ കഴിച്ചിട്ട് എന്റെ റിവ്യൂ പറഞ്ഞോ. നല്ല ഇൽഡു ആണ്, ഏത് സമയത്തും കായുണ്ടാവും. ഇതൊക്കെ നമ്മൾ 250 അങ്ങനത്തെ. ജസ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പരീക്ഷണാടിസ്ഥാനത്തിൽ വെക്കാം. ഇവിടുന്ന് ഗ്യാരണ്ടി കൊടുക്കണല്ലേ. ഗ്യാരണ്ടി കൊടുക്കും നമ്മള്. വാങ്ങുന്നവർക്ക് ഇപ്പൊ നമ്മള് കൊടുക്കും, പക്ഷെ നമ്മൾ ഇത് പറയും കായ്ക്കില്ലെന്ന്, ഞങ്ങൾക്ക് ഗ്യാരണ്ടി ഇല്ലാന്ന് പറയും. ശരിക്കും നോക്കട്ടെ, ചെറിയൊരു ഡ്രമ്മിലാണ് അടിപൊളിയായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇതിന് വെള്ളമൊക്കെ എങ്ങനെ കൊടുക്കാറ്? ഇത് ബ്ലാക്ക് സപ്പോർട്ട് എന്ന് പറയും. ഇത് നമുക്ക് ചോക്ലേറ്റിന്റെ ഒരു ചെറിയ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കീ ഫാമിക്കാണ്. നമ്മുടെ സ്വന്തം കിരണേട്ടനാണ് ഇവിടെ നിൽക്കുന്നത്. കിരണേട്ടാ, ഇപ്പൊ കുറച്ച് അവൈലബിൾ ആയിട്ടുണ്ടല്ലേ ഫ്രൂട്ടുകൾ. കുറച്ചിപ്പോഴുണ്ട്. അപ്പൊ അത് മാത്രമേ നമുക്ക് ഇപ്പൊ കാണിക്കാം, ബാക്കി പിന്നെ ആവുമ്പോ കുറച്ചും കൂടി കാണിക്കല്ലേ. കുറച്ചും കൂടി ആവാനുണ്ട്. ഇപ്രാവശ്യം പിന്നെ നല്ല ഉണക്കായിരുന്നു ഇവിടെ, മഴ കിട്ടാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ പൂക്കള് കുറേ വീണുപോയി. നമുക്ക് കുറേ ഇനങ്ങൾ കായ പിടിച്ച് കിട്ടിയില്ല. ആദ്യമായിട്ടുണ്ടായത് വരെ ഒന്ന് ടേസ്റ്റ് നോക്കാൻ വെച്ചത് വരെ വീണു പോയിട്ടുണ്ട്. പിന്നെ ഇപ്പം പിന്നെ മഴ കിട്ടാൻ തുടങ്ങിയ ശേഷം പിന്നെ പൂട്ടൊക്കെ കായ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പം കുറേ സാധനങ്ങൾ പഴുക്കാനുണ്ട്. അപ്പം നമുക്ക് ബാക്കിയും കൂടി എടുക്കാം. അപ്പം നമ്മൾ ഇപ്പോഴുള്ള സാധനങ്ങളൊക്കെ കാണിക്കാം. ഏറ്റവും നല്ല വെറൈറ്റിയാണിത്. ഇതിലെ വലിയ മധുരവും ഇല്ല, പുളി ഒട്ടും ഇല്ല. മധുരവും പുളിയില്ല. നോർമലായി കഴിക്കാം. നോർമലായി കഴിക്കാം, അത്രേ പറയാൻ പറ്റൂ. പിന്നെ ഇതിന്റെ എപ്പോഴും പൂവും കായും ഉണ്ടാവും. ഇതൊരു ഓൾ സീസൺ. എപ്പോഴും നമുക്ക് വീടിന്റെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പൂവും കായും ഉള്ളൊരു അലങ്കാര ചെടിയായിട്ടും ഇതിനെ വളർത്താം നമുക്ക്. ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്? വലിയ ഡിമാൻഡ് ഒന്നും ഇല്ല ഇതിന്. എല്ലാത്തിനും മധുരം ഉള്ളത് മാത്രമാണല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുക. നമ്മളൊരു സംസ്കാരം അതാണല്ലോ. നമ്മളെ സംസ്കാരം ഇറച്ചിയും മീനും ഇത് ബ്ലാക്ക് സപ്പോർട്ട എന്ന് പറയും. ഇത് നമുക്ക് ചോക്ലേറ്റിന്റെ ഒരു ചെറിയ ടേസ്റ്റും ആണ് ഇതിനുണ്ടാവുക. ചെറിയ മധുരവും നമുക്ക് കഴിക്കാം. എല്ലാ പഴങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, അതാണ് ഞാനിപ്പോൾ ഏറ്റവും കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ. എൻ്റെ മക്കൾക്ക് തന്നെ ഒരു മോക്ക് ഇഷ്ടപ്പെടുന്നത് മോൻ ഇഷ്ടപ്പെടില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം നമ്മൾ ഈ എക്സോട്ടിക് ഫ്രൂട്ടിലുണ്ട്. അച്ചച്ചെറുവ തന്നെ എൻ്റെ അടുത്ത് രണ്ട് വെറൈറ്റി ഉണ്ട്. ഇത് കുറച്ചും കൂടി നല്ല മധുരമുള്ള ടൈപ്പാണിത്. ശരിക്കും അച്ചച്ചെറു എന്ന് പറഞ്ഞ ഫ്രൂട്ടിനെ പറ്റി കിരണേട്ടൻ്റെ റിവ്യൂ എന്താ? അച്ചച്ചെറു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ മാംഗോസ്റ്റിനെക്കാട്ടും കുറച്ച് താഴെ നിൽക്കുകയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തില്. മാംഗോസ്റ്റിനാണെങ്കിൽ പുളി മധുരമുണ്ട്, പക്ഷേ മാംഗോസ്റ്റിന് മധുരമാണെന്നാണ് നമ്മളൊക്കെ പറയുന്നത്. പക്ഷേ ചെറിയൊരു പുളി മധുരമാണ് അതിൻ്റെ ഉള്ളത്. അതേപോലെ തന്നെയാണ് ഇത്. അതിനെക്കാട്ടും കുറച്ചും കൂടി പുളി കൂടുതലുണ്ട്, പക്ഷേ നമുക്കിത് കഴിക്കാം. നിറച്ചുണ്ടാവും ചെയ്യല്ലേ, നല്ല ഭംഗിയുണ്ടല്ലോ. നിറച്ചുണ്ടാവും, നല്ല ഭംഗിയാണ്, ടേസ്റ്റ് നല്ല മധുരം. നല്ല മധുരം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതല്ലേ. മാംഗോസ്റ്റ് മോഡൽ തന്നെയാണ്, മാംഗോസ്റ്റ് മോഡൽ തന്നെ അല്ലേ. നിങ്ങൾ തന്നെ കഴിച്ചിട്ട് എന്റെ റിവ്യൂ പറഞ്ഞോ. അതില് കഴിക്കുന്ന ഷേബ് കഴിച്ചിട്ട് പറഞ്ഞോ. ഇഷ്ടപ്പെട്ടാ വെറുതെ അച്ചച്ചെറുന്നു പറഞ്ഞല്ലേ. ആ വെറൈറ്റി അത്ര ചെറിയ പുളി ഉണ്ട്, ചെറിയ പുളി. ഈ വെറൈറ്റിയാണ് നല്ലത്. കഴിച്ച് പോവാ. ഇതിന്റെ തൈ ഉണ്ട്. ഇപ്പൊ നമ്മളടുത്ത് ഈ അച്ചച്ചെറും കഴിച്ചു കണ്ടോ, അതിന്റെ മുകളിലും കണ്ടോ കായ്. ഇത് രണ്ടും രണ്ട് വെറൈറ്റിയാണ്. നമ്മളിത് കൊണ്ട് നട്ടുവെക്കുമ്പോൾ നമ്മൾ അച്ചച്ചെറു പിന്നെ അത് ഒരാൾ വാങ്ങി വിത്ത് വാങ്ങിയത് ഇത് വിത്ത് വാങ്ങിയത് രണ്ട് സ്ഥലത്തു നിന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇത് കുറച്ചും കൂടി നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഇത് രണ്ടും ഞാൻ നട്ടു. അപ്പോൾ നമുക്ക് രണ്ടും കഴിച്ചു നോക്കുമ്പം ഈ അച്ചച്ചെറുവാണ് ടേസ്റ്റ് കൂടുതൽ കൂടുതലല്ലേ. കാണാൻ നല്ല ഭംഗിയാണ് മെഴുകുതിരി പഴം. പഴം കഴിക്കാനൊന്നും വലിയ ടേസ്റ്റ് എന്നൊന്നും പറയാനില്ല, പറയാൻ പറ്റില്ല. ഓക്കെ, ഇത് വൈറ്റ് സപ്പോർട്ടയാണ്. പിന്നെ രണ്ട് മൂന്ന് കുരു ഉണ്ടാവും, പക്ഷെ നല്ല രസമാണിത് കഴിക്കാനല്ലേ. ഇത് പഴുത്തുണ്ടോ? ഇല്ല, ഇത് പഴുത്ത് വരുന്നേ ഉള്ളൂ. ഇതിപ്പോൾ വെയിലടിച്ചിട്ടാണ്. പിന്നെ ഇത് ഇതിനെക്കാട്ടും നല്ല കളർ വരും, പക്ഷേ വെയിലടിച്ചുകൊണ്ട് മഞ്ഞ കളറാണ്. ശരിക്കും പഴുത്തില്ല, പഴുത്തിട്ടില്ലേ. വാട്സപ്പോട് ഇതൊക്കെ ഏകദേശം എത്ര സമയം എടുക്കും കഴിക്കാൻ? ഇത് ഇതിപ്പോൾ നമ്മുടെ ചട്ടിയിൽ തന്നെയാണ് വെറുതെ വെച്ചതാ. ടേസ്റ്റൊക്കെ എങ്ങനെ വരുന്നത്? ടേസ്റ്റ് ചെറിയൊരു മധുര, ഓവറില്ലല്ലേ. അധികം മധുരമല്ല, എന്നാൽ മധുരമുണ്ട്, നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു പഴം. വൈറ്റ് സപ്പോർട്ട് അല്ലേ. ചട്ടി തന്നെ കഴിക്കും അല്ലേ? ചട്ടി തന്നെ കഴിക്കും. അതിൽ തന്നെ ഒരുപാട് ഉണ്ടല്ലോ അല്ലേ. ഇതിനൊക്കെ തൈ എങ്ങനെ റേറ്റ് വരിക? ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ലെയർ ചെയ്ത് തന്നെ കൊടുക്കുന്നുണ്ട്. അതിന് പിന്നെ അതിന് പൂവും കായൊക്കെ ഉള്ളതുണ്ട്.
അത് നമ്മളിപ്പം 600-700 രൂപയ്ക്കാണ് വലിപ്പം അനുസരിച്ചിട്ടാണ് അത് കൊടുക്കാറല്ലോ. ഇതും ഒരു മധുരമുള്ള നാരങ്ങയാണ്. ഞാൻ പറയാം, നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. ഞാൻ കത്തിയാണ് നമ്മളെ കാലാവസ്ഥയിൽ കഴിക്കുമോ? ഇത് നിങ്ങളെ കാലാവസ്ഥ കഴിക്കുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അങ്ങനെ റിവ്യൂ നമുക്ക് അത്ര അറിയില്ല. അതുകൊണ്ട് നമ്മൾ വയനാട്ടിൽ കഴിക്കും, നിങ്ങൾ ട്രോപ്പിക്കലിലേക്ക് കഴിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് നമുക്ക് തൊലിയും കഴിക്കാന്നുള്ള തൊലിയടക്കം നമുക്ക് ഇത് കഴിക്കാം. അപ്പൊ കിരണയുടെ സത്യസന്ധമായൊക്കെ ആരും പറയുള്ളൂ. കാരണം മുന്നത്തത് അവിടെ കായ്ക്കും പറഞ്ഞ് ഇത് അവിടെ കായ്ക്കാൻ സാധ്യത കുറവാന്നാണ് പറഞ്ഞത്. ശരിക്കും ഈ ഒരു കാലാവസ്ഥയിൽ കൂടുതൽ കഴിക്കുക. ഇതിനൊരു പ്രത്യേകം തൊലിയടക്കം കഴിക്കല്ലേ? തൊലിയടക്കം കഴിക്കാം, നല്ല ഇൽഡു ആണ്. ഏത് സമയത്തും കായുണ്ടാവും. ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നതെന്ന് അറിയാൻ പറ്റുമോ? ഇതൊക്കെ നമ്മൾ 250 അങ്ങനത്തെ. ജസ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പരീക്ഷണാടിസ്ഥാനത്തിൽ വെക്കാം. ഇവിടുന്ന് ഗ്യാരണ്ടി കൊടുക്കണല്ലേ? ഗ്യാരണ്ടി കൊടുക്കില്ല, നമ്മള് വാങ്ങുന്നവർക്ക് ഇപ്പൊ നമ്മള് വാങ്ങി കൊടുക്കും. പക്ഷെ നമ്മൾ ഇത് പറയും കായ്ക്കില്ലെന്ന്, ഞങ്ങൾക്ക് ഗ്യാരണ്ടി ഇല്ലാന്ന് പറയും. ശരിക്കും നോക്കട്ടെ, ചെറിയൊരു ട്രമ്മിലാണ് അടിപൊളിയായിട്ട് നിൽക്കുന്നത്. അപ്പൊ വെള്ളമൊക്കെ എങ്ങനെ കൊടുക്കാറ്? രണ്ടു ദിവസം കൂടുമ്പോ മതിയല്ലേ? ഓറഞ്ച് ഓവർ വെള്ളം വേണമെന്നുണ്ടോ? ഓവർ വെള്ളം വേണമെന്നില്ല, നമ്മളെ നന മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങ് പോകും. എല്ലാത്തിനും ഒരേപോലെയാണ് ചെയ്യല്ലേ? എല്ലാത്തിനും ഒരേപോലെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ശരിക്കും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും പുറത്തുള്ള വളങ്ങൾ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? ഇങ്ങനെ നമ്മള് കൂടുതലും ജൈവ വളം കൊടുക്കല്, പിന്നെ എല്ലുപൊടി, വേപ്പുമിണ്ണാക്ക്, പിണ്ണാക്ക്, പിന്നെ പല പിണ്ണാക്കുകള്, പിന്നെ ചാണകപ്പൊടി. ഈ രീതിയിലാണ് ഞാൻ അധികം ഇതിനെ നോക്കുന്നത്. അങ്ങനെ ഇതിപ്പം കോമൺ ആയതാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം. നമ്മളെ ഞാവലിന്റെ അതേ ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്കിത് കഴിച്ചു നോക്കിയാൽ അറിയാം, ഇത് മിക്ക സമയത്തും ഇതിന്റെ മുകളിൽ പൂവും കായുണ്ടാവും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓൾ സീസൺ ആണല്ലേ. ഇതിൽ തന്നെ ഒരു 3 വെറൈറ്റി എൻ്റെ അടുത്തുണ്ട് ശരിക്കും. അപ്പൊ നമ്മളിതൊക്കെ നട്ടുവെക്കുമ്പോഴാണ് നമുക്ക് ഓരോ മാറ്റങ്ങൾ അറിയാൻ തുടങ്ങുന്നത്. ഇത് ഓവർ മധുരല്ലോ? ഇത് ഓവർ മധുരല്ല, നമ്മളെ ഞാവലില്ലേ അതിന്റെ അതേ സെയിം ടേസ്റ്റ്, അതേ ടേസ്റ്റ് ആണ്. പക്ഷെ ഓൾ സീസൺ ആണ്, ചട്ടിയിലൊക്കെ എപ്പോഴും കഴിക്കാൻ കിട്ടും. ഇതെപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ മിക്ക സമയത്ത് ഉണ്ടാവും. പിന്നെ കിരണടാ, ഇത് കാലാവസ്ഥക്ക് അനുസരിച്ച് ടേസ്റ്റ് കൂടും കുറയും അറിയണ്ട്? കാലാവസ്ഥയിൽ മണ്ണൊക്കെ ഒരു ഘടകം തന്നെയാണ് ഇതിന്. അങ്ങനെ നമ്മൾ ഒരു ഇനം തന്നെയാണെങ്കിലും കാലാവസ്ഥയൊക്കെ അനുസരിച്ചിട്ട് മാറ്റം വരും. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ട്രോപ്പിക്കൽ കാലാവസ്ഥയിലാണ് ഏത് പഴത്തിനും ടേസ്റ്റ് കൂടുതൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് പുറത്തുള്ള വയനാടിന്ന്, വയനാട്ടിന് പുറത്തേക്ക് പോയി, വയനാട്ടിൽ മഴ കൂടുതലായതുകൊണ്ട് തന്നെ പഴങ്ങൾക്ക് ടേസ്റ്റ് കുറവാണ്. ഇപ്പം ഈ ഒരു 3-4 ദിവസമായിട്ട് നല്ല മഴയാണ് അവിടെ, അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ടേസ്റ്റ് കുറയും. കുറയും, ഇത് മധുരം കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി വെയിലത്ത്, നല്ല വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ നല്ല മധുരം. പക്ഷെ എല്ലാവർക്കും വെക്കാൻ പറ്റിയ കേട്ടോ, കാരണം ഓൾ സീസൺ ആണ്, അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാവും. നല്ല രീതിയിൽ ഉണ്ടാവും. ഇതിനൊക്കെ തൈ ഇവിടെ എന്ത് റേറ്റ് വരുന്നേ? ഇത് ചെറ്റും ചെറുത് 250. ഒരു ഓറഞ്ച് വെറൈറ്റിയാ. ഈ ഓറഞ്ച് വെറൈറ്റിന് 47 വെറൈറ്റി നാരങ്ങ വെറൈറ്റി ഇപ്പം എൻ്റെ അടുത്തുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് നല്ലതെന്നും വെക്കാൻ പറ്റിയെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ആദ്യം പഠിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം ഏതൊക്കെയാണ് വെക്കേണ്ടത് എന്ന് നമുക്കൊരു കൊല്ലം 2 കൊല്ലം കൊണ്ടൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പോ ആയിട്ടില്ല അല്ലേ? ഇപ്പൊ അങ്ങനെ എല്ലാം മുഴുവൻ കാഴ്ചയില്ല. മുഴുവൻ കാഴ്ചയിലാണ് നമുക്ക് മുഴുവൻ. ഞാൻ അതിനാണ് വെയിറ്റ് ചെയ്യണത്, അന്ന് തന്നെ പറഞ്ഞത് കിരണേട്ടനെ. അല്ല, കുറച്ച് സ്ഥലം ഉള്ളവർക്ക് എപ്പോഴും കുറച്ച് താമസിച്ചാലും നല്ലത് വെക്കാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ നമുക്കൊരു അനുഭവത്തിൽ പറഞ്ഞു കൊടുക്കുക, ഇത് വെച്ചോ ഇന്ന് ഗ്യാരണ്ടിയിൽ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മളെടുത്ത് കഴിക്കണം. മറ്റൊരു പലരും പറഞ്ഞു കേട്ടിട്ട് അറിവല്ല, നമുക്ക് നമ്മൾ സ്വന്തമായി ഉണ്ടാവുന്ന ഒരു അനുഭവം അറിവാണ് ഏറ്റവും വലുത്. സത്യം. അപ്പം ഞാനിപ്പോ അങ്ങനെ ഗ്യാരണ്ടി പറയുന്നത് വെച്ചാൽ എനിക്ക്, ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ ഗ്യാരണ്ടിയാണ്. ഇത് സിൽഡാർക്ക് ചെറിയാണ്, കായ്ക്ക് വലിയ വലുപ്പല്ല, ചെറുതാണ്. പക്ഷെ ഇതിന് മധുരം, നല്ലോണം മധുരം ഉണ്ട്. ഇത് കറുത്ത് കഴിഞ്ഞാൽ മാത്രമേ നല്ലോണം കറുപ്പ് കളറാവും, അപ്പാണ് നമ്മൾ പറക്കേണ്ടത്. അങ്ങനത്തെ കായ ഉണ്ടാവും, നമുക്ക് അതിൽ നോക്കി പറക്കാം. അത് വളരെ ബുദ്ധിമുട്ടാണല്ലേ, നിറച്ചുണ്ടാവും ചെയ്യും അല്ലേ? നിറച്ചുണ്ടാവും ചെയ്യും. അത് നോക്കിട്ട് പറഞ്ഞ അപ്പച്ചിക്ക് ആ തുപ്പി മതിട്ടാ. രസണ്ടാ നോക്ക്, ഉണ്ടാ അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? ആ രസം ഇഷ്ടപ്പെട്ടാ? ആ കുരു ഒഴിവാക്കി തരാ. ആൾക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണ് കുരു മാറ്റിട്ട് കഴിക്കാൻ പോണ കേട്ടാ. വേണ്ടാ, അതിനെ പറയേണ്ട ആവശ്യമില്ല. കുട്ടികളത് നല്ല മധുരാണല്ലേ കിരണേട്ടാ? മധുരാണ്. ഇതിന് എല്ലാ കൊറേ വിമർശനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പൊ ഇങ്ങനത്തെ ചെറിയില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഞാനും കേട്ടിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ കഴിച്ചാലും എനിക്ക് അത്യാവശ്യം നല്ല മധുരം തോന്നിട്ടോ. അപ്പൊ ഇവിടെ ഒരാൾ വന്ന ആളും കഴിച്ചു നേരത്തെ, അയാളും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്ഥലം കാര്യങ്ങളൊന്നും കൂടി പറഞ്ഞു കൊടുത്തല്ല, ചിലപ്പോ ചില ആളുകൾ ആദ്യമായിട്ട് കാണുന്നുണ്ടാവും.
ഇത് വയനാട്ടില് കൽപ്പറ്റ മുട്ടിൽ കൊളവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ ഈ ഫാം. ഏകദേശം എത്ര വെറൈറ്റീസ് ആണ് ഇവിടെ? വെറൈറ്റീസ് കുറേ ഇനങ്ങളുണ്ട്. ഇപ്പം അവക്കാഡോ എടുത്തു കഴിഞ്ഞാൽ തന്നെ കുറേ വെറൈറ്റി ഉണ്ട്. ലോങ്കൺ എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വെറൈറ്റി ആയി. നാരങ്ങ വെറൈറ്റി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാടായി. പേരയ്ക്ക് എടുത്താലായി. എല്ലാത്തിലും ഒരുപാട് വെറൈറ്റികളുണ്ട്. അതിലൊക്കെ ഏറ്റവും നല്ലത് ഏതാന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത്. എന്തൊരു സക്സസ് ആവട്ടെ. നമുക്കൊന്ന് കിരണട്ടൊക്കെ കാണല്ലോ ഓരോന്നോരോന്നായിട്ട്. ഓരോന്നോരോന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മള് ചെറിയൊരു വീഡിയോ ആക്കി എടുത്ത് ബാക്കി വരുമ്പോ കാണാം. അപ്പൊ എന്തൊക്കെ ഈ ഒരു വീഡിയോ അതിന്റെ പേട്ടെ. ഓക്കേ.